കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഒരു കുട്ടിയുടെ രോഗവും അതുപോലെ തന്നെ ആ ഒരു രോഗത്തിൻ്റെ മരുന്ന്. 18 കോടി രൂപയായിരുന്നു ആ ഒരു മരുന്നിൻ്റെ വിലയെന്ന് പറയുന്നത്. 7 ദിവസം കൊണ്ട് തന്നെ സമാഹരിച്ച് കൊടുക്കുകയും ചെയ്തു. മലയാളി പൊളിയില്ലേ? സ്പൈനൽ മസ്കുലർ അട്രോഫി SMA എന്നാണ് ആ ഒരു രോഗത്തിൻ്റെ പേര്. നാടുകളെയും പേശികളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ SMA എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഈ ഒരു രോഗം കൂടുതലായി കാണുന്നത്. എന്നാൽ മുതിർന്നവരിലും ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു രോഗം ബാധിച്ച വ്യക്തിയുടെ, അല്ലെങ്കിൽ കൂടുതലും കുട്ടികളിലാണ്, ഒരു കുട്ടിയുടെ പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്നു. ഈ ഒരു അസുഖമുള്ള ഒരാൾക്ക് സ്പൈനൽ കോഡിൽ മോട്ടോർ ന്യൂറോൺസ് എന്ന നെർവ് സെൽ ഉണ്ടാകില്ല. മോട്ടോർ ന്യൂറോൺ ഇല്ലെങ്കിൽ ചലിപ്പിക്കാനുള്ള സിഗ്നൽ പേശികൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചൂടുള്ള വസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കൈയോ കാലോ ഏതെങ്കിലും ഒരു ശരീരഭാഗം കൊണ്ടുപോകുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അത് ചൂടാണ് എന്ന് നമുക്കൊരു സിഗ്നൽ കിട്ടി വേഗം തന്നെ നമ്മൾ ആ ഒരു ശരീരഭാഗം ആ ഒരു ചൂടുള്ള വസ്തുവിൽ നിന്ന് പിൻവലിക്കുന്നു. ഈ ഒരു മോട്ടോർ ന്യൂറോൺസ് ഇല്ലെങ്കിൽ പേശികൾക്ക് ആ ഒരു സിഗ്നൽ ലഭിക്കാതെ വരികയും തുടർന്ന് കൈ അവിടെ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ശരീരഭാഗം അവിടെ നിന്ന് പിൻവലിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കും വരുന്നു. സ്പൈനൽ മസ്കുലർ അട്രോഫിയിലെ അട്രോഫി എന്നത് ചെറുത് എന്ന അർത്ഥം വരുന്ന ഒരു മെഡിക്കൽ ടേമാണ്. ചില മസിലുകൾ ചെറുതാവുകയും ദുർബലമാവുകയും പിന്നീട് ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു. ഈ ഒരു രോഗം വളരെ റെയറാണ്. 10,000-ൽ 1 ആൾക്കാണ് ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നത്. SMA ഉള്ള ഒരാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച SMN1 ജീൻ, അതായത് സർവൈവൽ മോട്ടോ ന്യൂറോൺ 1 എന്ന ജീനിൻ്റെ 2 കോപ്പി ഉണ്ടാകും. ഒന്ന് അച്ഛനിൽ നിന്നും മറ്റൊരു കോപ്പി അമ്മയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം ജനറ്റിക് ആയിട്ടുള്ളൊരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു രോഗമാണ് SMA, അല്ലെങ്കിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി. 4 തരം SMA ഉണ്ട്. ആദ്യത്തെ തരം Type 1, അത് വളരെ സിവിയറാണ്. ജനിക്കുന്ന കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണുന്നത്. അതായത് ജനിക്കുമ്പോൾ തന്നെ ഇതിന് ലക്ഷണങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഈ SMA Type 1 ഉള്ള കുട്ടികൾക്ക് വിഴുങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ കഴുത്തുറക്കുകയില്ല. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് SMA Type 2. ഇത് Type 1 പോലെ ഭയങ്കര സിവിയർ അല്ല. 6 മാസം മുതൽ 18 മാസം വരെ പ്രായമുള്ള സമയത്താണ് SMA Type 2 സിംപ്റ്റംസ്, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. SMA Type 2 ബാധിക്കുന്നത് അരയ്ക്ക് താഴോട്ടുള്ള ഭാഗങ്ങളിലാണ്. ഈ Type 2 ബാധിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ സാധിക്കും, എന്നാലും അവർക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. SMA Type 3, 18 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പതിയെ പതിയെ മസിൽസ്, അല്ലെങ്കിൽ പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്നു. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. SMA Type 4, മുതിർന്നവരിലാണ് ഈ ഒരു രോഗം കാണുന്നത്. തനിക്ക് 30 വയസ്സിന് ശേഷമായിരിക്കും ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മുമ്പ് പറഞ്ഞ 3 ടൈപ്പിലും ഉള്ളതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആ ഒരു പേശികളുടെ ബലക്കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ SMN1 ജീൻ, അല്ലെങ്കിൽ സർവൈവൽ മോട്ടോ ന്യൂറോൺ 1 ജീൻ, ആ ഒരു ജീൻ SMN എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഒരു പ്രോട്ടീൻ ഇല്ലെങ്കിൽ മോട്ടോ ന്യൂറോൺസിനെ നിലനിൽക്കുവാനും അതുപോലെ തന്നെ നന്നായി പ്രവർത്തിക്കാനും സാധിക്കാതെ വരും. സ്പൈനൽ മസ്കുലർ അട്രോഫി ഉള്ള ഒരു വ്യക്തി SMN പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മോട്ടോ ന്യൂറോൺ പതിയെ ഇല്ലാതായി പോകും. ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റ്, മസിൽ ബയോപ്സി, നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു SMA ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് SMA ഉണ്ടോ എന്ന ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെ ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാം? എന്താണ് ഇതിൻ്റെ മരുന്ന്? മരുന്നിന് എന്തുകൊണ്ടാണ് ഇത്രയും അധികം, അതായത് ഒരു 18 കോടിയോളം രൂപ വില വരുന്നത്? ഡിസീസ് മോഡിഫൈയിങ് തെറാപ്പി. 2 മുതൽ 12 വയസ്സ് വരെയുള്ള SMA ബാധിച്ച കുട്ടികൾക്ക് ന്യൂസിനേജൻ, അല്ലെങ്കിൽ സ്പിൻറാസ എന്നൊരു മരുന്ന് തൻ്റെ നട്ടൽ, അല്ലെങ്കിൽ സ്പൈനൽ കനാലിൽ കുത്തിവെക്കുന്നു. SMN പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തെ ഈ ഒരു മരുന്ന്, അതായത് ന്യൂസിനേജൻ എന്നൊരു മരുന്ന് ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുകയും മോട്ടോ ന്യൂറോൺ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജീൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോൾജൻസ്മ എന്നൊരു മരുന്ന് ഞരമ്പിലൂടെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഈ ഒരു മരുന്നിൻ്റെ സഹായത്തോടെ മ്യൂട്ടേഷൻ സംഭവിച്ച SMN1 ജീനിനെ ഒരു ഫങ്ഷനിങ്, അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ജീൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു.
പ്രൈവറ്റ് കമ്പനിയാണ് ഈ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആദ്യമൊന്നും ഈ ഒരു അസുഖത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഈ ഒരു കമ്പനി ഈ ഒരു മരുന്ന് ഉത്പാദിപ്പിച്ചെടുക്കാൻ നടത്തിയ റിസർച്ചും ഡെവലപ്മെന്റ് കോസ്റ്റും ഒക്കെ ഇതിൽ ഉൾപ്പെടാം. ഈ ഒരു മരുന്ന് കറക്റ്റ് സമയത്ത് എടുത്തു കഴിഞ്ഞാൽ 100% എഫക്റ്റീവ് ആണ്. അതും ഇതിന് ഇത്രയും അധികം വില വരാൻ മറ്റൊരു കാരണമാണ്. 14-15 crore ഈ ഒരു മരുന്നിന്റെ വില. GST കൂടെ കൂടുമ്പോൾ 18 crore rupees. ഇപ്പൊ ഇതാ മറ്റൊരു കുട്ടിക്കും SMA എന്നൊരു രോഗമുണ്ട് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടു. നമുക്കുള്ളത് ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് അവർക്ക് നൽകുക, അവരെ സഹായിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.